പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലം നാടകീയമായി നീളുന്നു ഫലം പുറത്തു വന്ന ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇമ്രാൻഖാൻ്റെ പി ടി ഐക്ക് മുൻകൂ മുൻതൂക്കം ഇരുന്നൂറ്റി അറുപത്തഞ്ച് നാഷണൽ അസംബ്ലി സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു വശത്ത് സംഘർഷവും മറുവശത്ത് തിരഞ്ഞെടുപ്പും എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നില മുന്നോട്ട് പോയത് എങ്ങനെ നോക്കിക്കാണാം തീർച്ചയായും വിഷ്ണു ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ തെഹരിക ഇൻസഫ് പാർട്ടി അതായത് ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് നിലവിൽ അറുപത്തി സീറ്റുകളിലാണ് വിവരങ്ങൾ പുറത്തു വന്നത് അതായത് വിജയം സംബന്ധിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് സംബന്ധിച്ച അന്തിമമായ വിവരങ്ങൾ പുറത്തു വന്നത് ഇതിൽ ഇരുപത്തിയാറിടങ്ങളിൽ പാ ഇ ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് അതായത് പി ടി ഐക്ക് മുന്നേറ്റമുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടു താഴെ വരുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണ് അത് ഇരുപത് സീറ്റുകളിൽ മുന്നേറുന്നു എന്നാണ് മനസ്സിലാക്കുക മുന്നേറുന്നു എന്നാൽ കൃത്യമായ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പാകിസ്ഥാനിലെ പ്രമുഖ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് വിഭാഗത്തിന് പതിനെട്ട് സീറ്റുകളിലാണ് മുൻകൂക്കം നൽകാന മുന്നേറ്റം നടത്താനായത് തീർച്ചയായും ഈ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ എല്ലാം തന്നെ പ്രാദേശിക പാർട്ടികൾക്ക് ഉൾപ്പെടെ അഞ്ച് സീറ്റുകളുണ്ട് അഞ്ച് ഇടങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫലം പരിശോധിക്കുമ്പോൾ കൃത്യമായൊരു വ്യക്തമായൊരു ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലെ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം നൂറ്റി സീറ്റുകൾ വേണ്ടതുണ്ട് അതിൽ അറുപത്തി സീറ്റുകളുടെ റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നൂറ്റി സീറ്റുകൾ കിട്ടുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വിഭാഗത്തിനാണ് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ സാധിക്കുക ഇരുന്നൂറ്റി അറുപത്തി സീറ്റുകളിലേക്കാണ് മത്സരം നടന്നിരിക്കുന്നത് സ്വാഭാവികമായും പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിലേക്ക് ഏത് രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കും നടക്കുക ഒരു ഹങ് പാർലമെന്റ് ഒരു തൂക്ക് പാർലമെന്റ് തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത് ലാഹോറിൽ നിന്നും മിയാൻ നവാസ് ഷെറീഫ് ജയിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുന്നേറ്റം അതായത് അറുപത്തിയൊൻപത് മണ്ഡലങ്ങളിലും കൃത്യമായ അറുപത്തിയൊൻപത് മണ്ഡലങ്ങളിലെ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ നിലവിൽ ഇമ്രാൻഖാന്റെ പാർട്ടി തന്നെ മുന്നേറുമെന്ന് തന്നെയാണ് അനുമാനം ത് എന്നാൽ ഇതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് നിലവിലെ സാഹചര്യം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വൈകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് നമുക്കറിയാവുന്നതാണ് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസവും അതിൻ്റെ തലേന്നും നടന്നു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മരണത്തിനിടയാക്കുന്ന സ്ഫോടനം വരെ നടന്നു പതിനെട്ട് പേരോളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ മരിച്ചു എന്നാണ് അന്തിമമായി ഇപ്പോൾ പുറത്തു വരുന്ന റിസൾട്ടുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം പരിശോധിക്കുമ്പോൾ പ്രാദേശികമായും അതുപോലെ തന്നെ ദേശീയമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് തെരഞ്ഞെടുപ്പ് എന്നത് ഒരു മറ്റൊരു യാഥാർത്ഥ്യമാണ് നാല് പ്രവിശ്യ തെരഞ്ഞെടുപ്പുകൾ നാല് പ്രവിശ്യ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും ഇത് ഇതോടൊപ്പം നടക്കുകയും ചെയ്തിരുന്നു എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് പാകിസ്ഥാൻ ഏത് രീതിയിലായിരിക്കും നാളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് മന്ത്രിസഭയായിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കും അധികാരത്തിലെത്തുക എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നാണ് നിലവിലെ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യെസ് വ്യക്തമാണ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലം നാടകീയമായി നീളുകയാണ് എന്നിരുന്നാൽ കൂടിയും ഫലം പുറത്തു വന്ന ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇമ്രാൻഖാന്റെ പി ടി ഐക്കാണ് മുൻതൂക്കം ഇരുന്നൂറ്റി അറുപത്തഞ്ച് നാഷണൽ അസംബ്ലി സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്